ഓക്കേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അറിയോ? 1.20 എന്ന അപ്ഡേറ്റിലാണ് ഗൈസ്, മനസ്സിലായോ? വണ്ടികളെ കൊണ്ടാണ്. Let's go. അങ്ങനെ ഓ ചാടാനൊക്കെ പറ്റൂ ഇതിന്. എന്റെ അമ്മോ, ക്യാമലിനൊക്കെ സ്പീഡിൽ നമുക്ക് നടക്കാം. രണ്ടുപേർക്ക് ഇരിക്കാൻ സിമ്പിൾ ആയിട്ട് ബാക്കിൽ വേറെ ഒരാൾ അടുത്ത ഇതായിട്ട്. ഇതാണ് ചെങ്കാടം. നമ്മളിപ്പോ ഉള്ളത് 1.20 മൈൻക്രാഫ്റ്റ് വേർഷനിലാണ് ഉള്ളത്. സോ അതുകൊണ്ട് നമ്മുടെ ക്യാമലൊക്കെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ ഇതിനെയും കൊണ്ടങ്ങ് പോവാണ് കേട്ടോ. എല്ലാരും താഴത്തേക്ക് ഇറങ്ങി, താഴത്തേക്ക് ഇറങ്ങി, താഴത്തേക്ക് ഇറങ്ങി. ഇത് കണ്ടോ, വാല കണ്ടോ, മറ്റേ ക്ലോക്കിന്റെ അടിയിലെ മറ്റേ ഇതടിക്കല്, പെൻഡിലം പോലെ നമ്മള് നമുക്ക് വേണ്ടി മൈൻക്രാഫ്റ്റ് എന്തിനാണ് ഇപ്പൊ ഈ ഒരു വെർഷൻ നമുക്ക് ആദ്യമേ തന്നെ തന്നത്? ഓ ശരിയാ, നമ്മളെല്ലാരും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ കാണിച്ചു കൊടുക്കുക, നമ്മൾ ഇങ്ങനെ നടന്ന് അടികൂടാൻ പാടുണ്ട്. ഓക്കെ ഓക്കെ. ക്യാമലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ക്യാമലിനെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഡെസേർട്ടിലാണ്. നമ്മളെ ഇവിടെ വെളിം പ്രദേശത്തും കൊണ്ടുവരും. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവരും, അത് പോവും, അത് പോവും. തള്ളു കേട്ടെ, തള്ളി തള്ളി പോണേ അത്, അതാണ്. നമ്മുടെ ജെറ്റ് ഡാഷ് ചെയ്യില്ല അതേപോലെ. ഓക്കെ, ഈ ക്യാമലിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ, അതിൽ രണ്ടു പേർക്ക് പോകാം. അതേപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന മൂന്നാല് ഐറ്റങ്ങളുണ്ട്. അതില് ഒന്നാമത്തെ, ഇത്രയും കാലം നമ്മൾ തീ അരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഫാം ആയിരുന്നു ബാമ്പു എന്ന് പറയുന്നത്. സോ ഈ പ്രാവശ്യം നമുക്ക് വേറെ ഗുണങ്ങളും കൂടെ തന്നിട്ടുണ്ട്. അതിന്റെ ബാമ്പുവിന്റെ സാധനങ്ങൾ, ഒന്നാമത്തത് നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ബാമ്പുവിന്റെ വേറെ സാധനം. അതെ, ഈ ബാമ്പു ബ്ലോക്കിനെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ചെയ്യാനായിട്ടും പറ്റും. ഓ, നമ്മുടെ ഇത് ചെയ്യണ പോലെ. കണ്ടോ, സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിപ്പ് ബാമ്പു ആവും. കണ്ടോ, ബാമ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ബാമ്പുവിന്റെ പിന്നെ നമ്മുടെ മരം വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഫെൻസ് വരെ ഉണ്ടല്ലേ, കോർ ഡിസൈൻ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഇത്. ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ പഴയ പ്ലാങ്ക്സിന്റെ ഡിസൈൻ കണ്ട് മടുത്തവർക്കായിട്ട് നമ്മുടെ മൈൻക്രാഫ്റ്റ് പുതിയൊരു സാധനം കൊണ്ടുവന്നിരിക്കുകയാണ്, നമ്മുടെ ബാംബു. ബാംബു നിങ്ങളും സാധനം കണ്ടോ, ഇതൊക്കെ ഒരു സ്ഥലത്ത് മാത്രല്ല, രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഹണിയാണോ വേറെ എന്തോ രീതിയിൽ വെക്കാൻ പറ്റൂലോ? ഇങ്ങനെ പറ്റും, ഇങ്ങനെ പറ്റും. ഇത് നൈസായില്ലേ, ഈ അടിയിൽ കിടക്കണത്. അതിന്റെ അടിയിൽ ഓർമ്മ ഇടാൻ പറ്റും, നോക്കട്ടെ. ഇത് വേറൊരു സംഭവം കൂടെ ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, നല്ല ബ്രിഡ്ജ് ഉണ്ടാക്കിയത് വെച്ച്. ആ ബ്രിഡ്ജ്, ബ്രിഡ്ജ് പോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വേണ്ട. എനിക്കൊരു ഐഡിയ കിട്ടി, ഇതെടുത്ത് നമുക്ക് ഇങ്ങനെ ആക്കിയാ പോരെ. കണ്ടോ, കണ്ടോ,
ഡിസൈനായി ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും ഈസി ആയിട്ട്. മൈൻക്രാഫ്റ്റ് എന്ന് പറയുമ്പോ ഗൈസ് അതാണല്ലോ, നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. കണ്ടോ കിടിലെ ഡിസൈനായി മാറിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഡിസൈൻ ഒക്കെ കണ്ടുപിടിച്ച് നോക്കൂ, നമുക്ക് ഒരു റെയിൽവേ പാലം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പുതിയ ബയോമിലേക്ക് പോവാം. നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെ കണ്ടു, അപ്പൊ നമ്മുടെ പുതിയ ബയോമിലേക്ക് നമുക്ക് പോവാം. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്, എല്ലാരും ആദ്യമായിട്ട് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. അത് പലയിടത്തും കാണാൻ സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റ് ആണ്. മൈൻക്രാഫ്റ്റിന്റെ മാത്രമാണ് സ്ഥലത്തിന് ഒരു പേര് പറയാം. ആർക്കെ അതിന്റെ പേരെന്താടാ? ചെറി ബ്ലോസം ബയോ. ഇതിന്റെ പ്ലാൻസ് ഈ വുഡ്, ഈ വുഡിന്റെ കളർ ഉണ്ടോ? ഇത് സ്ട്രിപ്പിയടാ, നല്ല പിങ്ക് കളറല്ലേ. ചൈനീസ് ബിൽഡ്, ജാപ്പനീസ് ബിൽഡ്. അത് മാത്രമല്ല, ഈ ലീഫിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ഈ ലീഫിന്? ഇങ്ങോട്ട് ഈ ലീഫ് നമ്മൾ എവിടെ കൊണ്ടുവച്ചാലും ഒരു എഫക്ട് ഉണ്ട്. കുറച്ചേരം വെച്ചവിടെ നോക്കിയേക്കണം. എല്ലാത്തിനും വീഴും. എനിക്ക് മോളിൽ താഴത്തേക്ക് വീഴുന്നത് അത് ഷിയർ വെച്ചിട്ടായിരിക്കും. ഷിയർ വെച്ചിട്ട് ഇവിടെ ഇവിടെ കുറെ കിടപ്പുണ്ടോ? ഇതുണ്ടോ ഈ ബയോമിലുള്ള സാധനമാണ്. സോ ഗൈസ്, ഇതാണ് വരാൻ പോകുന്ന നമ്മുടെ പുതിയ സാധനങ്ങൾ കേട്ടോ. അതിന്റെ ഡോറും കിട്ടില്ലോ. അവനുണ്ട്, അവന്റെ ഒരു സൈൻ ബോർഡും ഉണ്ട്. എല്ലാം രണ്ട് ഇത് കണ്ട. ഓ, ഈ പോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, വേറൊരു പോട്ടുണ്ട്, കാണിച്ചറട്ടെ. ഇത് വെക്കാൻ പറ്റില്ല. ഇത് കണ്ടോ നിങ്ങൾ, ഈ ചെറിയ പോട്ടല്ലേ കണ്ടിട്ടുള്ളു, വലിയ പോട്ട് കാണിച്ചതരാ. ഇതാണല്ലേ, ഇത് വിളിച്ചിട്ടാ ബിൽഡിംഗ് ബ്ലോക്ക് യൂസ് ചെയ്താ ഒരു എൻട്രൻസ് ഉണ്ടാക്കാം. എൻട്രൻസ് ഇത് കണ്ടോ, എൻട്രൻസ് ആയിട്ട് ചെയ്യാട്ടത്. ഇത് വേണേ എൻട്രൻസ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. എൻട്രൻസ് ആയിട്ട് ചെയ്യാം. എടാ, ഇത് മറ്റേ ലെഗോ പീസ്, ലെഗോ പീസ്. അറിയാം, ഇത് ഒറ്റ കളറുള്ള, ഇത് ഒറ്റ കളറുള്ളു. പക്ഷെ ഇതിന്റെ മോളില് ഇവൻ പറഞ്ഞാണൊക്കെ ഈ സാധനം. എടാ, ഇതിന്റെ മോളില് മറ്റേ സാധാ പോട്ട് വെച്ച്, ഇനി അതിന്റെ മോളിൽ എന്തെങ്കിലും സാധനം വെച്ചോക്കെ നോക്കട്ടെ. യെസ്, ദേർ വി ഗോ. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡെസേർട്ട് ബയോമില്ലല്ലേ, അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഈ എന്താ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർക്കൊക്കെ ഈ മൈൻക്രാഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റ്. അതാണ് അതാണ് നിന്റെ കയ്യിൽ ഇപ്പൊ ഒരു ബ്രഷ് ഇല്ലേ, ഇതിനാണ് ബ്രഷ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പരിപാടി നടത്തണം. പക്ഷെ ഇങ്ങനെയല്ല ഈ ചൂല് വെച്ച് തുടക്കണ്ട, നമുക്കൊരു സ്ഥലം വരെ പോണം. ആ സ്ഥലത്ത് ഞാൻ മുറ്റടിക്കാട്ടോ, മുറ്റ തുടക്കേത് ചിഞ്ചാതിയൊക്കെ. ഈ സാൻഡ് നമ്മൾ എവിടെ കിട്ടിയാലും ഈ ബ്രഷ് വെച്ച് നമ്മൾ തൂത്ത് നോക്കണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പിന്നെ അതേപോലെ തന്നെ സാൻഡ് മാത്രമല്ല, അല്ല ഇതിൽ ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നതല്ലേ, റാൻഡമായിട്ട് സ്പോൺ ആവും കണ്ടോ ഈ ഗ്രാമത്തിലേക്ക്. പിരമിഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് ഇവിടെ ഇവിടെ റാൻഡമായി പയ്യെ പൊട്ടിക്ക്, പയ്യെ പൊട്ടിക്ക്. ഇത് കുറച്ചേ കിട്ടത്തുള്ളൂ, കുറച്ചേ കിട്ടുള്ളൂ. അല്ല അങ്ങനെയല്ല, ഈ സസ്പീഷ്യസ് സാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചത്. സാൻഡിന്റെ കളർ നോക്ക്, ഈ കളർ നോക്കിക്കോ, ഈ കളർ നോക്കിക്കോടാ. ഒരു സ്റ്റെയർ പോലെ കാണും, സ്റ്റെയർ പോലെ ഏതോ മൂല കാണും. ഓ, ഇതാണല്ലേ. ഓക്കെ, അത് പൊട്ടിച്ചാ. അല്ല അല്ല, അത് ഞാൻ ഇവിടെ എടുത്തോണ്ടോന്ന് വെച്ചാ. കിട്ടി കിട്ടി കിട്ടി. ഓ, ഇതെന്താ? ഓ, എനിക്ക്
അത് പൊളിച്ചിട്ടാ. ഇത് മാത്രല്ലടാ പയ്യെ പൊട്ടിക്ക്. ഞാൻ കുഴിക്കണം, ഞാൻ കുഴിക്കണം. ഷാഡ് ഓക്കെ, ഇത് സ്കൾ പോട്ടറി ഷാഡ് ആട്ടോ. ഞാൻ ചുമ്മാ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയോ നോക്കിയതാ. എന്താ ഉണ്ടാക്കാൻ പറ്റി പറഞ്ഞില്ലേ? ഡിസൈൻ ചെയ്ത് നമ്മുടെ കയ്യില് കിട്ടുന്ന ഡിസൈൻ ഇല്ലേ, അത് ഒരു നാലെണ്ണം ഉണ്ടെങ്കിൽ നല്ല സൈഡിൽ ഇട്ടാ മതി. ചുറ്റാകെയോ? ഓ, ഡെക്കറേറ്റഡ് പോട്ട്. അട, വെറുതെ അത് വെച്ചാതെ, പോട്ടൊന്നും വേണ്ട, വെറുതെ വെക്കുക. കണ്ട, ഓ, എല്ലാത്തിനും വേറെ വേറെ ഡിസൈൻ. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഒരു പുതിയ മോബ് വരുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും പേര് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരു പേര് പറയാൻ പറ്റുമോ? എനിക്ക് പറയാം. മോബിന്റെ പേരാണ് സ്നിഫർ. ഓക്കെ, അത് അതെങ്ങനെ ഇരിക്കും അറിയുമോ? നമുക്ക് ആദ്യമേ ഒരു നമ്മുടെ ഈ ഓവർ വേൾഡിലെ ചെറിയൊരു മോബ് ഉണ്ടല്ലോ, ടർട്ടിലിനെ നമുക്ക് ആദ്യമേ ആദ്യമേ ടർട്ടിലിന്റെ മുട്ട വയ്ക്കാം. ഇനി നമുക്ക് വയ്ക്കാൻ പറ്റുന്ന മുട്ട അത് മാത്രമല്ലേ ഉള്ളൂ, ടർട്ടിലിന്റെ മുട്ട. എടാ പൊട്ടിക്കല്ലേ. ഇനി നമ്മള് സ്നിഫറിന്റെ മുട്ട വയ്ക്കുവാണേ. മാറിക്ക് സ്നിഫറിന്റെ മുട്ട എവിടെ കിട്ടും? നമ്മള് കുറച്ചു മുമ്പ് പോയിട്ട് മാന്തില്ലേ, അവിടെ നിന്ന് കിട്ടും. ഇനി നമുക്ക് സ്നിഫറിനെ സ്പോൺ ചെയ്യിപ്പിക്കാം. ഇതിനു മുമ്പിൽ ആ ഷീപ്പ് ഒന്നും അല്ലടാ. ഷീപ്പ് നോക്കിയാ. ഓക്കെ ബ്രോ, ഞാൻ പോകുന്ന ഇമോഷണൽ ഡാമേജ്. തത്തേടെ ചുണ്ടും ഹിപ്പ പൊട്ടാവശ്യന്റെ വലുപ്പവും ഇജാതി സൗണ്ട് കേട്ടാ. ഇവരെന്താ തിന്നണ ഇവര് നമ്മളെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവര് തന്നെ ചെയ്തോളൂ, അവര് തന്നെ ചെയ്തോളൂ, നമ്മളെ മൈൻഡ് ചെയ്യൂല. അങ്ങോട്ട് പോണേ, ഇപ്പൊ തുറന്നു. വെയിറ്റ് ചെയ്യ, നീ വെയിറ്റ് ചെയ്യടാ ടോമേ. നീ ഇതിന്റെ അടുത്ത് തന്നെ നിന്നോ. ഈ വുഡ് പൊട്ടിച്ചു കൊടുക്കടാ. അവൻ ഇരുന്നു. ഇഞ്ഞുവാ ഇത് കണ്ടോ? ഇപ്പൊ എന്തൊക്കെ തന്നേ? അല്ല, ഒരെണ്ണേ കിട്ടുവാടാ. ഇനി കുറച്ച് കിട്ടുന്ന ഐറ്റം വെച്ചിട്ട് ഒരു സാധനം ഉണ്ട്. ഇങ്ങോട്ട് അവര് നിലത്തു നിന്ന് നമുക്ക് വേണ്ടി തരുന്നതാണ് ഈ ഒരു സംഭവം. അത് ഇതിനെ ഏ, ഇത് കൊണ്ടിട്ട് നമുക്ക് ഡെക്കറേഷൻ ആണ് സാധനം, ഡെക്കറേഷൻ ആണ്. സോ ഈ സാധനം ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനെ നമുക്ക് സീഡ് കിട്ടൂലേ ഇതിന്റെ? ഈ സാധനം ഒരെണ്ണം കിട്ടിയിട്ട് ഇതിന്റെ അടുത്ത എണ്ണ ഉണ്ടാക്കണമെങ്കിൽ അതിനെ കണ്ടേ മാറിയും. ഈ പൊട്ടിയാ അതാണ് പ്രശ്നം. എലവേറ്റർ വാട്ടർ അല്ല, നീ അതോടെ പോണ്ടാ ജീവി. എന്നിട്ട് ആർമർ എടുക്കുക. ആർമർ എടുത്തില്ലേ നീ?
കയ്യില് ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുക്ക്, ഗോൾഡോ ഗോൾഡ് എമറൽഡ് റെഡ്സ്റ്റോൺ പറ്റുന്ന ബ്ലോക്കുകളോ അതോ ബ്ലോക്ക് റെഡ്സ്റ്റോൺ എന്തെങ്കിലും എടുക്ക്, നീത്ത് എടുക്കടാ, അല്ലാതെ എടുക്കാൻ പറ്റും 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 പറ്റുമോ, ഗ്ലോസാൻ പറ്റില്ല, ഗ്ലോസ് ഇതേണ്ടാ ഇതേണ്ടാ ഇവന്റെ ഇവന്റെ ആർമറിൽ ഗോൾഡ് വെച്ച് വരച്ചു ഞാൻ ഞാൻ റെഡ് സ്റ്റോൺ വെക്കാൻ പോവാണ്. എനിക്ക് റെഡ് സ്റ്റോൺ ആണ് ഇഷ്ടം. എനിക്ക് ഞാൻ എമറാൾഡ് വെക്കാൻ പോവാ, ഷാർഡോ ഷാർഡോ ഇതുണ്ടോ. ഈ സാധനം ഇതെന്ന് പറയുന്നത് നമ്മുടെ സോൾഡ് പിക്കാക്സ് പിക്കാക്സ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഇടാനായിട്ടുള്ളത് ഇതുണ്ടോ. ഞാനിപ്പോ ഡ്രോപ്പ് ചെയ്തേക്കുന്ന ഐറ്റം കണ്ടോ, ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വെപ്പനില് കൊടുക്കാനുള്ള മുഞ്ചി എടാ റോഡ് ഇനി നെതറേറ്റ് ആക്കണം, ഈ സാധനം വേണം. അടിപൊളി, ഇനി നെതറേറ്റ് ആക്കണമെന്നെങ്കിൽ ഈ ഐറ്റം വേണം. സ്മിത്തിങ് ടെംപ്ലേറ്റ് നെതറേറ്റ് അപ്ഗ്രേഡ്, സ്മിത്തിങ് ടെംപ്ലേറ്റ് വേണം. എന്റെ അമ്മോ, അതല്ല ഈ ടെംപ്ലേറ്റ് തന്നെ കിട്ടും. അത് ടെംപ്ലേറ്റ് നമ്മള് ബ്രഷ് ഇട്ട് വരയ്ക്കേണ്ടി വരും. അയ്യോ അയ്യോ, അപ്പൊ ഇനിയുള്ള 20 അപ്ഡേറ്റിൽ എല്ലാരും ഡെസേർട്ടിൽ ഉണ്ടാവും. എല്ലാരും ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും സെർവറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റങ്ങൾ കളിക്കുന്നെങ്കിൽ ഇപ്പൊ തന്നെ പോയി മൈൻക്രാഫ്റ്റ് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം മാറും. അധികം വൈകാതെ തന്നെ 1.20 അപ്ഡേറ്റ് വരുന്നതാണ് സുഹൃത്തുക്കളെ. ഒരു മാസം, ഈ മാസം അവസാനം റിലീസ് ആവാൻ തോന്നുന്നു. ഈ മാസം ആയിരിക്കണം, ഈ മാസം തന്നെ 1.20 അപ്ഡേറ്റ് വരും. ഓക്കേ, വന്ന് കഴിഞ്ഞാൽ തീർന്നു ഗൈസ്. അതിന് മുമ്പ് നിങ്ങൾ 20 അപ്ഡേറ്റ് വരുന്ന സെർവർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പടയുന്ന തന്നെ നെതറേറ്റ് ഒക്കെ ആക്കി വെക്കുക, അല്ലെങ്കിൽ നെതറേറ്റ് ഒക്കെ ആക്കി വെച്ചോ. നെതറേറ്റ് ആക്കി വെച്ചിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ടെംപ്ലേറ്റ് കിട്ടി പറ്റുള്ളൂ. അതിന് 20 വന്നാലേ കെമിക്സിൽ പുതിയ ഷോപ്പ് ഇട എല്ലാവർക്കും. ടെംപ്ലേറ്റ് ഷോപ്പ് എന്നെ എങ്ങോട്ടാ നീ കൊണ്ടുപോണേ അറിയില്ല. ആ നോക്ക്, വെള്ളത്തില് നീന്തോ നോക്ക. എങ്ങനെ ആ നീന്തു 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 ഉള്ളത്. ഓക്കെ, ആ വെള്ളത്തിൽ നീന്തില്ല അപ്പൊ ക്യാമല. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊക്കെ ആയിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 20 അപ്ഡേറ്റിംഗ് കാര്യങ്ങൾ. നമ്മളെ വില വിട്ടു പോയിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല, എല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സോ ഗൈസ്, അപ്പൊ 20 അപ്ഡേറ്റ് വരെ വരെ നിങ്ങൾ കാത്തിരിക്കുക, പുതിയ പുതിയ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യാ സോ വീഡിയോ ഷൈങ്ങി നിങ്ങൾ പറഞ്ഞ നമ്മളൊക്കെ ചെയ്യാം. നാളെ കിടിക്കാച്ചിക്കിടെ ഇപ്പോൾ വരാതിരിക്കും. ബൈ ഗൈസ്, ടാറ്റ.